ഹലോ, ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു നാടൻ ബീഫ് കറിയാണ്. അപ്പോൾ ഇതിന് സവാളയൊന്നും വറ്റ് സമയം കളയേണ്ട ഒരാവശ്യമില്ല. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതും എന്നാലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് കറിയുടെ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കുക്കർ ഒന്ന് ചൂടാക്കിയതിന് ശേഷം തീ ഓഫ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയിൽ തയ്യാറാക്കിയാലാണ് കൂടുതൽ ടേസ്റ്റ്. വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ മാത്രം സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: ഒരു വലിയ സവാള, ഒരു വലിയ തക്കാളി, 3 പച്ചമുളക്, 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കറിവേപ്പില, മല്ലിയില. ഇനി ഇതെല്ലാം കൂടി, അതായത് മല്ലിയില ഒഴികെ ബാക്കി എല്ലാം കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 3 പച്ചമുളക് ഞാൻ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ഇടാം കേട്ടോ. ഇതിനി വയറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. മല്ലിയിലൊഴികെ ബാക്കി എല്ലാ സാധനവും കുക്കറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇത് നമ്മൾ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുന്ന ബീഫ് കറിയാണ്. എന്നാലോ ടേസ്റ്റിനൊന്നും ഒരു ഡിഫറൻസും ഉണ്ടാവില്ല. അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയാണ് ഫസ്റ്റ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂണോളം മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി, പിന്നെ വേണ്ടത് 1/2 ടീസ്പൂണോളം പെരിഞ്ജീരകത്തിൻ്റെ പൊടി, പിന്നെ വേണ്ടത് 1/4 ടീസ്പൂണോളം ചെറിയ ജീരകത്തിൻ്റെ പൊടി കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വെച്ച ബീഫാണിത്. ഏകദേശം 1/2 കിലോ ബീഫ് ഉണ്ട് ഇത്. അപ്പോൾ കഴുകി വെച്ച ബീഫ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടി നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈ ഉപയോഗിച്ച് തന്നെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്താലൊന്നും ബീഫിലേക്ക് നല്ലോണം മസാല പിടിക്കില്ല. കാരണം എന്ന് വെച്ചാൽ ഉള്ളിയും തക്കാളിയും ഒന്ന് വയറ്റിയെടുക്കാണ്ട് തയ്യാറാക്കി എടുക്കുന്നതാണിത്. അതുകൊണ്ട് തന്നെ നല്ലോണം നമ്മൾ ഞെക്കി പിഴിയാന്ന് പറയൂലേ, ഞാൻ മുണ്ടിയെടുക്കാൻ, അതേപോലെ നല്ലോണം ഞെക്കിയിട്ട് തന്നെ നമ്മളിത് മസാല ബീഫിലേക്ക് പിടിച്ച് തയ്യാറാക്കി എടുക്കണം. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് തന്നെ ബീഫിലേക്ക് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ സവാള, തക്കാളി, അതേപോലെ തന്നെ നമ്മളെ മസാലപ്പൊടികളെല്ലാം ബീഫിലേക്ക് നന്നായി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കപ്പോളം വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 1/2 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെ ബീഫിൻ്റെ വേവിനനുസരിച്ചിട്ടും അതുപോലെ കുക്കറിൻ്റെ വിസിലെല്ലാം നിങ്ങൾക്കാണ്, നിങ്ങൾ ഓരോരുത്തരുടെ കുക്കറിൻ്റെ അനുസരിച്ചിരിക്കും ബീഫിൻ്റെ വേവ്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചത്. എനിക്ക് കിട്ടിയ ബീഫ് അധികം വേവില്ലാത്ത ബീഫാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് 2 വിസിലിൽ ഇത് വെന്ത് കിട്ടും. അപ്പോൾ 2 വിസിലിനാണ് ഞാനിത് വേവിച്ചെടുക്കാൻ പോകുന്നത്. അവസാനമായിട്ട് ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അവസാനം ഉപ്പിട്ടാലാണ്, നമുക്ക് ആ വെള്ളം ഒഴിച്ച് ഉപ്പിട്ടാലാണ് കറക്റ്റ് ആ ഒരു ഉപ്പെല്ലാം അതിൽ റെഡിയായിട്ട് കിട്ടും. അപ്പോൾ ഞാനിതൊന്ന് അടച്ച് വെച്ചിട്ട് 2 വിസിലിൽ വേവിച്ചെടുക്കുകയാണ്. 2 വിസിലിന് ശേഷം നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ 2 വിസിലിന് ശേഷം പ്രഷറെല്ലാം പോയപ്പോൾ ഞാനിത് കുക്കറൊന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബീഫ് കറക്റ്റ് വേവിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളത്തിൽ നിന്ന് കുറച്ച് നല്ലോണം തന്നെ വറ്റിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഓരോരുത്തരുടെ കുക്കറിനനുസരിച്ചിട്ടും ബീഫിൻ്റെ വേവിനനുസരിച്ചിട്ടല്ല നിങ്ങൾ വെള്ളം ഇതാക്കണം. എനിക്കിവിടെ കറക്റ്റ് ഗ്രേവിയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടിയും ഗ്രേവി കുറവ്, അതായത് കുറച്ച് ഡ്രൈ ആയിട്ടാണ് വേണ്ടതാണെങ്കിൽ അത്രക്കായിരം വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കുറച്ച് ഡ്രൈ ടൈപ്പിലാണെങ്കിലും ഇങ്ങനെ ആക്കിയെടുത്താൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റിയെടുക്കണം. അവസാനമായിട്ട് ഇതാ ഞാൻ മല്ലിയില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് മല്ലിയില ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ബീഫിൽ മല്ലിയില എല്ലാം കൂടുതൽ ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. മല്ലിയില, കറിവേപ്പില ഇതെല്ലാം കുറച്ച് കൂടുതൽ തന്നെ ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. നമ്മുടെ കറി ഇവിടെ റെഡിയായി കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. തീർച്ചയായും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വെറും 10 മിനിറ്റ്, അതായത് ബീഫ് വേവേണ്ട ആ ഒരു സമയം അത് മാത്രം മതി ഈ ഒരു കറി തയ്യാറാക്കിയെടുക്കാൻ. അപ്പോൾ ഞാനിതിനൊരു പ്ലേറ്റിലേക്ക് സേർവ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് നമ്മളൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് മനസ്സിലായാലും ഇത് എത്ര പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല നാടൻ ഹോട്ടൽ രുചിയിൽ കിട്ടുന്ന ഒരു ബീഫ് കറിയാണിത്. ഇത് നമ്മുടെ നെയ്ച്ചോറ്, അതേപോലെ തന്നെ ചപ്പാത്തി, പൊറോട്ട, ഇതിൻ്റെ എല്ലാം കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവേദൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടിയും ക്ലിക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.